ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് അവിടെ അവശേഷിക്കുന്ന ചുടുകട്ടകൾ ശേഖരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കോർപ്പറേഷനാണ് എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞപ്പോൾ അതിനെ വളച്ചൊടിച്ച് ദുഷ്പ്രചരണങ്ങൾ നടത്തി കുറേ ആളുകൾ. സംഘിക്കുട്ടന്മാർ ശോഭേച്ചിയുടെയും കൃഷ്ണകുമാർജിയുടെയും മറ്റു ചില ബി ജെ പി നേതാക്കന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ കട്ട പറക്കാൻ ഇവിടെ വേറെ ആളുകളുണ്ട്, കോർപ്പറേഷൻ അതൊന്നും ചെയ്യണ്ട, ഞങ്ങളുടെ സേവാഭാരതി അതൊക്കെ ചെയ്തുകൊള്ളും എന്നൊക്കെ പറഞ്ഞ് പ്രചരണങ്ങൾ നടത്തി. കട്ട ശേഖരിക്കാൻ അങ്ങനെ കോർപ്പറേഷൻ അധികാരമില്ല പോലും. എന്തായാലും അതിനുശേഷം മേയർ ആര്യ രാജേന്ദ്രൻ വാർത്താസമ്മേളനം നടത്തി, അക്കാര്യത്തിലൊരു ക്ലാരിറ്റി വരുത്തി. കട്ടകൾ കൊണ്ടുപോകുന്നവർക്ക് കൊണ്ടുപോകാം, എന്തായാലും ഈ പൊങ്കാലയ്ക്ക് വരുന്ന മനുഷ്യർ ഈ ചുടുകട്ടയൊന്നും തിരിച്ചു കൊണ്ടുപോകാറില്ല, അവരതവിടെ ഉപേക്ഷിച്ച് തന്നെയാണ് പോകുന്നത്. ആരും വീട്ടിലേക്ക് ചുടുകട്ടയും ചുമന്ന് പോകാറില്ല. സാധാരണഗതിയിൽ ഇവിടെ സംഭവിക്കുന്നത് ഈ ചുടുകട്ടകളൊക്കെ ചില സ്വകാര്യ ടീമുകൾ ശേഖരിച്ച് അതിനെ മറച്ചു വിൽക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ പതിവ് കോർപ്പറേഷൻ്റെ ഇടപെടലിലൂടെ മാറി. കോർപ്പറേഷൻ ഈ ചുടുകട്ടകൾ ശേഖരിച്ച് വി കെ പ്രശാന്ത് മേയറായിരിക്കുന്ന ഘട്ടത്തിൽ ഈ കട്ടകൾ ശേഖരിച്ച് ആദ്യത്തെ തവണ തന്നെ 13 വീടുകൾ നിർമ്മിച്ച് നൽകി. നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇൻസ്റ്റലേഷനുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ ചുടുകട്ടകൾ ഉപയോഗിച്ചു. അങ്ങനെ ഗുണകരമായി അതിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചു. ഏതെങ്കിലും ആളുകൾക്ക് കൊള്ള ലാഭം ഉണ്ടാക്കുന്നതിന് പകരം, കാരണം ഈ കട്ടകളൊക്കെ അധികവും പൊങ്കാല ഇടാൻ വരുന്നവർ കാശ് കൊടുത്ത് മേടിക്കുന്നതാണ്. അവർ ഈ ചുടുകട്ടയൊന്നും ചുമന്ന് വീട്ടിൽ പോകില്ല, അത് അവർ അവിടെ ഉപേക്ഷിച്ച് പോകുന്നു. അതും പൊങ്കാലയുടെ ഭാഗമായി തങ്ങൾക്കുണ്ടാകുന്ന ഒരു ചിലവ് എന്നുള്ള നിലയിൽ മാത്രമേ കാണുന്നുള്ളൂ. അതിനെ വേറെ ആളുകൾ മറച്ചു വിൽക്കുന്നതിനെയാണ് കോർപ്പറേഷൻ തടയിട്ട് അത് ഗുണപരമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ ശ്രമിച്ചത്. അതിനെ ഇവിടെ ഭക്തരെ അങ്ങോട്ട് ചുടുകട്ടയെ തൊട്ട് കളിച്ചാൽ ഇപ്പോൾ ശരിയാക്കി കളയും, ഭക്തരെ അങ്ങനെ ഇല്ലാതാക്കി കളയാനാണ് അവരുടെ കട്ട കവർന്നെടുക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങളിതാ സടകുടഞ്ഞെഴുന്നേൽക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ, ഇതാ ഞങ്ങൾക്കൊരു സുവർണ അവസരം വന്നു കിട്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ബി ജെ പി കാർ പ്രതികരണങ്ങളുമായി എത്തിയത്. അവരുടെ സേവാഭാരതി കട്ട ശേഖരിക്കും, അവർ വീട് വെച്ച് നൽകുമെന്നൊക്കെ പ്രചരണം നടന്നു. സേവാഭാരതിക്കാർ അവസാനം ഇത് വലിയ തലവേദനയായി. സേവാഭാരതിക്കാർ അവസാനം വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു. ഞങ്ങളുടെ ജോലി കട്ട പറക്കലൊന്നുമല്ല, ഞങ്ങൾക്ക് കട്ട പറക്കിയുള്ള ശീലവുമില്ല. ഇവിടെ അന്നദാനവും ആതുര സേവനവും മറ്റ് വോളണ്ടിയർ സേവനങ്ങളും ഒക്കെ ആയിട്ടാണ് സേവാഭാരതി ഈ ആറ്റുകാൽ പൊങ്കാലയിൽ സാന്നിധ്യം അറിയിക്കുന്നത്. ഞങ്ങൾക്ക് കട്ട പറക്കൽ പരിപാടിയില്ല, അതുകൊണ്ട് ഞങ്ങളെ വെറുതെ വിട്ടേക്കണമേ എന്നവർ പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? കോർപ്പറേഷൻ കട്ട പറക്കുകയേ വഴിയുള്ളൂ. അല്ലാതെ ശോഭാ സുരേന്ദ്രനോ മറ്റേ കൃഷ്ണകുമാർജിയോ വി വി രാജേഷ് ജിയോ വന്ന് കുട്ടയിൽ ചുമന്ന് ഈ കട്ട മാറ്റില്ലല്ലോ നഗരത്തിൽ നിന്ന്. വേണ്ടാത്ത പണിക്ക് ഇറങ്ങി വേണ്ടാത്ത ഡയലോഗുകൾ അടിച്ച് വേണ്ടാത്ത പ്രചരണങ്ങൾ നടത്തി നല്ല ഉദ്ദേശത്തോടുകൂടി കോർപ്പറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പരിപാടിയെ കൂടി തുരങ്കം വയ്ക്കാൻ ശ്രമിച്ച് ആറ്റുകാൽ പൊങ്കാലയിലും ഒരുമാതിരി ഉടായ്പ് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചതിനെ അവരുടെ തന്നെ ഒക്കെ ചങ്ങായിയായ സേവാഭാരതിക്കാർ തന്നെ പൊളിച്ചടിക്കിയപ്പോൾ നന്നായി.